ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവരും സുഖമായിട്ട് തന്നെയാണ് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. കുറേ നാളായി നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യാറേയില്ല. ഫുൾ എംബ്രോയിഡറി ഡ്രസ്സ് ഡിസൈനിങ് വീഡിയോസൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഇത് സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് തോരൻ്റെ ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ ഇത് ഷെയർ ചെയ്യാൻ മാത്രമുള്ള റെസിപ്പി ഇത് എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. എന്നാലും ഓരോ വീട്ടിലും ഓരോ രീതിക്കല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മളിതിൽ സ്പെഷ്യലായിട്ട് യൂഷ്വലി ആൾക്കാർ ചേർക്കാത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അത്ര വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മളിതിൽ ഇഞ്ചി ചേർക്കുന്നുണ്ട്, അതാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഏട്ടന് ബീട്രൂട്ട് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ആൾ കഴിച്ചിരുന്നു. അപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇഷ്ടമാവുന്നതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് അതാ, നമ്മൾ ഒരു രണ്ട് മൂന്ന് ബീട്രൂട്ട് വലുത് നല്ല കുനുകുനേന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ചോപ്പറിലൊന്നല്ല, കത്തി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള അതുപോലെ ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്. ഒരു 8-10 പച്ചമുളക് ഉണ്ടാവും. നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്തോളൂ. നമ്മളിതിൽ വേറെ മുളക് പൊടി ചേർക്കണില്ല. പിന്നെ ഒരു 10-15 അല്ലി ചെറിയ വെളുത്തുള്ളിയാണത്. പിന്നെ നമ്മൾ ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു കൈപ്പിടി തേങ്ങ ഉണ്ട്. ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം തന്നെ വെച്ചോളാം. കാരണം കുറച്ചധികം നേരം എടുത്തിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡാലിയത്തിൻ്റെ ചീഞ്ചട്ടിയാണിത് എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അത് വറ്റി വന്നപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. സൺഫ്ലവർ ഓയിൽ എത്ര കണ്ട് ടേസ്റ്റി ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത്. കുറച്ചുകൂടി ടേസ്റ്റ് അത് തന്നെയാണ്. കടുക് പൊട്ടി വരുന്ന സമയത്തേക്ക് ഈ വെളുത്തുള്ളി, മുളക്, വേപ്പില, ഇഞ്ചി എല്ലാം കൂടെ ഒന്നിച്ച് ചേർക്കുക ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് പ്രത്യേകിച്ച് വെള്ളം ഇറങ്ങി വരാനൊന്നുമില്ലല്ലോ. അപ്പോൾ അത് ഒന്നിച്ച് തന്നെ അങ്ങനെ മൂത്ത് വന്നോളും. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് സവോള അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചേർക്കാം. എന്താ ഈ ഒരു പരുവം, മുളകൊക്കെ കണ്ടോ, ഈ ഒരു പരുവത്തിലായപ്പോൾ നമ്മളിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരോ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മൂക്കണം എന്നില്ല. കാരണം അങ്ങനെ നന്നായിട്ട് മൂക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ മുന്നേ ചേർത്തത് ഭയങ്കരമായിട്ട് ഓവർ കുക്ക്ഡായി പോവും, കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ട, ഒരു ഏകദേശം ആകുമ്പോൾ നമുക്ക് 1 by 1 ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ആകൃതി ചേർക്കുന്ന ഒരു പൊടി മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി മാത്രമാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 teaspoonഓളം ഉണ്ടാവും അത്. ആ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒരു അരമുറി തേങ്ങ ഇല്ല, അത് അതിൽ കുറച്ചേ ഉള്ളൂ. അരമുറി ഇല്ല, ഒരു 1/4 ഭാഗത്തിനേക്കാൾ ഇച്ചിരി കൂടെ കൂടുതൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. തേങ്ങയും കൂടി ഒന്ന് നന്നായിട്ട് മൂത്ത് ഒരു പരിധി വരെ ആയിക്കഴിഞ്ഞാൽ അതാ ഇപ്പോൾ ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബീട്രൂട്ടിലേക്ക് മൊത്തത്തിൽ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരുപാട് കൂടുതൽ ചേർക്കേണ്ട, നമുക്ക് നോക്കിയിട്ട് പിന്നെ ചേർക്കാമല്ലോ കുറവുണ്ടെന്നുണ്ടെങ്കിൽ. കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ നോക്കിയിട്ട് ചേർക്കാം. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ തേങ്ങയും കൂടെ ഒന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബീട്രൂട്ട് കഴുകിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബീട്രൂട്ടൊക്കെ എപ്പോഴും കഴുകിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. അരിഞ്ഞു കഴിഞ്ഞിട്ട് കഴുകരുത്, അപ്പോൾ അതിൻ്റെ വൈറ്റമിൻസൊക്കെ പോവും അതിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ കുനുകുനേന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. 1/4 ഗ്ലാസ് വെള്ളം തന്നെ ചേർക്കണുള്ളൂ. ജസ്റ്റ് ഒന്ന് ആയിക്കിട്ടാൻ വേണ്ടിയിട്ടേ 1/4 ഗ്ലാസ് വെള്ളം അതിൽ ചേർത്ത് കൊടുക്കുക. പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ആ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പൊക്കെ എല്ലായിടത്തും എത്താനായിട്ടുള്ള പാകത്തിന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു വാഴയില വെച്ചിട്ടാണ് നമ്മളിത് അടച്ച് വെച്ച് വേവിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വാഴയില വയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ വാഴയിലയുടെ ഒരു ഫ്ലേവറും ഒരു നല്ലൊരു ടേസ്റ്റും കൂടെ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു മണവും ഒരു പ്രത്യേക രുചിയാവും കേട്ടോ നമ്മുടെ തോരന്. ഇതിങ്ങനെ പൊത്തി വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയൊരു പീസ് വാഴയില വെച്ചിട്ട് അടച്ച് വെക്കാം. നമ്മളിങ്ങനെ വീക്കിലി കുക്കിംഗ് കണ്ടൻറ്റ് ഏതെങ്കിലും ഒരു വീക്ക് കുക്കിംഗ് കണ്ടൻസ് ആയിട്ട് ചെയ്യണമെന്നുണ്ട്. നോക്കട്ടെ, ഞാനിപ്പോൾ എനിക്ക് അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊന്നും ഓർഡർ ആക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഓർഗനൈസ്ഡ് ആക്കിയിട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അത് പറയാമെന്ന് ഓർത്തിട്ടാണ്. പറഞ്ഞിട്ടിപ്പോൾ ചെയ്യാൻ പറ്റാതെ ആയി കഴിഞ്ഞാൽ പിന്നെ അത് കഷ്ടമാവില്ലേ.
അപ്പോൾ അതപ്പോൾ ഇതുപോലൊരു തട്ട് വെച്ചിട്ട് ഞാനത് അടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിങ്ങനെ ഇരുന്ന് ചെറിയ തീയിൽ ഇട്ടോളൂ കേട്ടോ, ആവിയിൽ വേവട്ടെ. ഒരു 3 മിനിറ്റായപ്പോൾ ഞാനത് വിൽക്കുകയാണ്. ഈ വാഴലൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. ഇതിൻ്റെ അത്യാവശ്യം അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താണ്, അതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ തുറന്ന് വെച്ചിട്ടാണ് വേവിക്കാൻ പോണത്. ഒരു 7-8 മിനിറ്റോളം നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട, ഒന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ശരിക്കും നമ്മൾ ഈ തോരന് വേണ്ടിയിട്ട് ഒഴിച്ച എണ്ണയുണ്ടല്ലോ വെളിച്ചെണ്ണ, അത് തെളിഞ്ഞ് വരണവരെ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഇപ്പോൾ ഈ ക്വാണ്ടിറ്റി കാണുന്നത് നന്നായിട്ടൊന്ന് റെഡ്യൂസ് ആവും കേട്ടോ. കുറച്ച് നേരം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് റെഡ്യൂസ് ആവും. ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നോക്കുക, എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളക് ഇടുക. അപ്പോൾ മുളക് പൊടി ചേർക്കണമെന്നുള്ളവർക്ക് തുടക്കത്തിൽ നമ്മൾ ആ ഉള്ളിയൊക്കെ മുറിക്കുന്ന സമയത്ത് കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ പച്ചമുളകിൻ്റെ ടേസ്റ്റ് നിൽക്കണത് തന്നെയാണ് കൂടുതൽ സ്വാദുണ്ടാവുക. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിങ്ങനെ വേവിക്കാം. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ അത് ഇത്രയ്ക്ക് റെഡ്യൂസ് ആയിട്ടുണ്ട്, നന്നായിട്ട് വാടി മുരിഞ്ഞ വന്നിട്ടുണ്ട് കണ്ടോ. മുളകൊക്കെ നല്ല ഇങ്ങനെ എന്താ പറയുക, നല്ല രസമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും ഈ സമയത്ത്. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ് ബീട്രൂട്ട് തോരൻ. അത് യൂഷ്വലി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു രീതി കൊണ്ടായിരിക്കും തോന്നുന്നു എനിക്ക് കുറേ പേർക്ക് ഇഷ്ടമില്ലാത്തത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. ദിൻ ബബായ് ഫ്രം നമസ്വി കൃഷ്ണ ആൻഡ് വിപിൻ കുമാർ. താങ്ക് യു.